കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പാക്കി എന്ന് അവകാശപ്പെടുന്നത് ഇടതുപക്ഷമാണ്. കുറച്ചുകൂടി പറഞ്ഞാൽ സിപിഐക്കാണ് കൂടുതൽ അവകാശം. എന്നാൽ അതിന്റെ മേനി നടിക്കുക എപ്പോഴും സിപിഎം ആണ്. കർഷകനും കുടിയാനും ഭൂമി കിട്ടിയെങ്കിലും കർഷക തൊഴിലാളിയുടെ സ്ഥിതി തഥൈവ. ഏതായാലും ഭൂപരിഷ്കരണ നിയമങ്ങളിൽ പലയിടത്തും പല കാലത്തായി ഇളവുകൾ അനുവദിക്കാൻ വകുപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യം വരുമ്പോൾ നിവർത്തിച്ചു കൊടുക്കാനാണിത്. അതായത് നമ്മുടെ കരിമണൽ കർത്തായെ പോലുള്ളവർക്ക് കൊടുക്കാൻ. അതിരിക്കട്ടെ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും അവരുടെ എക്സാലോജി കമ്പനിയും കരിമണൽ കർത്തായിൽ നിന്ന് 1.72 കോടി മാസപ്പിടിയായി വാങ്ങിയ കാര്യം ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. അത് മാസപ്പിടി അല്ലെന്നായിരുന്നു നമ്മുടെ എ കെ ബാലൻ സഖാവിന്റെ വാദം. മാസപ്പിടി ആയിരുന്നുവെങ്കിൽ ബാലൻ സഖാവിനോട് പറഞ്ഞേ കൊടുക്കുമായിരുന്നുള്ളൂ. ഇവിടെ അതുണ്ടായില്ല. അതുകൊണ്ടാണ് ബാലൻ സഖാവ് മാസപ്പിടിയല്ല മാസപ്പിടിയല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നത്. നമ്മുടെ കരിമണൽ കർത്തായുടെ കമ്പനിക്ക് ഭൂപരിഷ്കരണ നിയമത്തിലെ വ്യവസ്ഥകൾ മറികടന്ന് കോടികൾ വിലയുന്ന ഭൂമി കൈവശം വയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന നീക്കം രണ്ടാമതും സിപിഐ പരാജയപ്പെടുത്തിയതായാണ് മനോരമ രേഖാസഹിതം പറയുന്നത്. ഇതിനുള്ള അപേക്ഷ കഴിഞ്ഞ മന്ത്രിസഭാ കാലത്ത് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനും അന്നത്തെ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകും തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ വീണ്ടും അപേക്ഷ കൊണ്ടുവന്നു അത്രേ. കരിമണൽ കർത്തായുടെ സിഎംആർഎൽ കമ്പനി രൂപീകരിച്ച് കേരള റയർ എർത്ത്സ് ആൻഡ് മിനറൽ ലിമിറ്റഡിന് 51 ഏക്കർ കൈവശം വയ്ക്കാൻ ഇളവ് അനുവദിക്കണമെന്ന് നേരത്തെ കമ്പനി ആവശ്യപ്പെട്ടിരുന്നു. കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂവെന്ന് കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വന്നതോടെയാണ് കരിമണൽ വ്യവസായ കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനായി വാങ്ങിയ സ്ഥലത്തിന് ഇളവിന്റെ ആവശ്യകത വന്നത്. തുടർന്നാണ് ഈ ഭൂമിക്ക് ഇളവ് വേണം എന്ന അപേക്ഷയുമായി കർത്ത വന്നത്. 75 കോടി രൂപയെങ്കിലും വില വരുന്ന സ്ഥലമാണിത്. കരിമണൽ വ്യവസായ കോംപ്ലക്സ് സ്ഥാപിക്കുന്നതിന് കമ്പനി തൃക്കുന്നപ്പുഴയിൽ 51 ഏക്കർ സ്ഥലം വാങ്ങിയത്. ഈ സ്ഥലത്തിന് ഇളവിനായി 2019 മെയ് മാസത്തിൽ സർക്കാരിനെ സമീപിച്ചിരുന്നു. 2021 മെയ്യിൽ റവന്യൂ വകുപ്പ് അപേക്ഷ നിരസിച്ചു. കഴിഞ്ഞ മന്ത്രിസഭാ കാലത്ത് റവന്യൂ വകുപ്പ് തള്ളിയ അപേക്ഷയുമായി അവർ സമീപിച്ചത് വ്യവസായ വകുപ്പ് മന്ത്രി ആരെ? വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിനെ. അതേ തുടർന്ന് ജില്ലാതല സമിതി ഇളവ് അനുവദിക്കാൻ ശുപാർശ ചെയ്തു. എന്നാൽ വീണ്ടും റവന്യൂ വകുപ്പ് അപേക്ഷയ്ക്ക് തടയിടുകയായിരുന്നുവെന്നാണ് മനോരമ പറയുന്നത്. വീണയ്ക്ക് കിട്ടിയത് ചെയ്ത ജോലി പ്രതിഫലമല്ല മാസപ്പടി തന്നെയാണെന്നതിന് ഇനി വേറെ തെളിവ് വേണോ?